പണിയോട് കേട്ട് അതുകൊണ്ട് തൊണ്ടയൊന്നുമില്ല. ചെറിയ ക്ഷമിക്കുക. കഴിഞ്ഞ കുറച്ചാഴ്ചക്കാലമായിട്ട് കേരളത്തിന്റെ പല പല ജില്ലകളിൽ പ്രവാചകന്റെ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മൈലേജിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത്. എന്തായാലും വളരെ അഭിമാനത്തോടുകൂടി ഹൃദയത്തിനുള്ളിൽ നിന്ന് തന്നെ ജന്മം നൽകിയ മാതാപിതാക്കൾക്കും ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് എന്നെ കൈപിടിച്ചു കൊണ്ടുവന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ഐ ടി സി ലീഡർ ശരൺകുമാർ സാറിനും ജി സി എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിലെ രണ്ട് ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് ആയിട്ട് തുടക്കം ഈ സിയിലെ ലീഡേഴ്സിന്റെ പേര് ഞാൻ പറയണ്ട അല്ലേ. നമുക്ക് രണ്ട് ഡയമണ്ട്സ് ഉണ്ട് ഇവിടെ. സാധാരണ എല്ലാവർക്കും ഒരു ഡയമണ്ടേ കിട്ടുള്ളെങ്കിൽ നമുക്ക് അനീഷ് സാറും അനൂപ് സാറും രണ്ട് ഡയമണ്ട്സിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാലും വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വന്നത്. ഞാൻ പറഞ്ഞു എന്റെ സുഹൃത്താണ് എനിക്ക് ഈ ഉൽപ്പന്നങ്ങൾ തന്നത്, ഉപയോഗിച്ചു, ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനായിട്ട് കടന്നു വന്നു. പക്ഷേ ഇന്നിങ്ങോട്ട് കയറിയപ്പോ ഇവിടെ ഒരുപാട് ആളുകൾ എന്നെക്കാൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ലീഡേഴ്സിന്റെ മുന്നിലൂടെ ഇത്രയും നല്ലൊരു കയ്യടിയൊക്കെ വാങ്ങിച്ച് കടന്നു വരാൻ സർവശക്തനായ ജഗദീശൻ ഇങ്ങനെ നിർത്താൻ കാരണം ഈ കമ്പനിയുടെ അടിപൊളി അമേസിംഗ് പ്രോഡക്ട്സ് മാത്രമാണ്. കമ്പനി നല്ലതായതുകൊണ്ടോ ലീഡേഴ്സ് നല്ലതായതുകൊണ്ടോ മാത്രം ഒരു കമ്പനിയും വിജയിക്കില്ല. ദൈവാധീനമുള്ള ദൈവത്തിന്റെ കൈയൊപ്പുള്ള എലമെന്റ്സ്, പഞ്ചമൂലങ്ങളുള്ള അല്ലെ, എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ പഞ്ചമൂലങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടി. അതോടൊപ്പം തന്നെ നല്ലൊരു കമ്പനി, നല്ലൊരു മാനേജ്മെന്റ്, നല്ലൊരു ടീം, അതോടൊപ്പം തന്നെ നല്ലൊരു ഓർഗനൈസേഷൻ, ഇതെല്ലാം കൂടുമ്പോഴാണ് നമ്മൾ സക്സസ് അല്ലെ. തീർച്ചയായും ഹെയർഓയിൽ വിറ്റാൽ 115 രൂപ കിട്ടും എന്ന് കരുതി അവസരത്തിലേക്ക് കടന്നു വന്നു. അറിയാതെ ആദ്യത്തിൽ വന്നപ്പോ ഞാൻ അറിയാതെ പെട്ടുപോയതായിട്ടാണ് തോന്നിയെങ്കിൽ കുറെ നാൾ ഇതിനകത്ത് കിടന്ന് കഷ്ടപ്പെട്ടു. പതിയെ പതിയെ ബിസിനസ് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ജീവിതത്തിൽ രക്ഷപ്പെട്ടു. 2,16,000 രൂപ എത്താൻ സാധിച്ചു. പക്ഷേ അന്നൊക്കെ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാനിപ്പോ സന്മത്തോട് പറയായിരുന്നു, ജീവിതത്തിൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. കുറ്റപ്പെടുത്തുന്ന ആളുകളൊന്നും വീട്ടിലെ കരിയൊന്നും വാങ്ങി തരില്ല, തരുമോ? ഇന്ന് പുതുതായിട്ട് കേൾക്കാൻ വന്ന ആളുകളോട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലടാ, കുറെ ആളുകൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള എന്തോ പരിപാടിക്ക് നിന്നേക്ക് കൊണ്ടുവരാണ്, നീയൊന്നും ജന്മത്ത് ചെയ്യരുത്. എന്നോട് കുറെ ആളുകൾ പറഞ്ഞു, ആ പറഞ്ഞ ആളുകളൊക്കെ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോലും പൈസ ഇല്ലാതിരിക്കുമ്പോ ഞാൻ ഇന്ന് 28 ലക്ഷം രൂപയുടെ വീട്ടില് ഒരു രൂപ പോലും ബാങ്ക് ലോൺ എടുക്കാതെ താമസിക്കാനും 25 ലക്ഷം രൂപയുടെ ടൊയോട്ട ഹൈറൈഡർ എന്ന് പറഞ്ഞ കാർ മേടിക്കാനും പറ്റി. എന്തിനാണെന്നറിയോ ചെയ്യരുത് എന്ന് പറയുന്നത്? എന്നോട് പറഞ്ഞ ആളുകള് ചെയ്യരുത് എന്ന് പറഞ്ഞത് നമ്മൾ അവരോട് കുട്ടിക്ക് സ്കൂൾ ഫീസ് കൊടുക്കാനും ഹോസ്പിറ്റലിൽ പോകാനും പൈസ കടം മേടിക്കാൻ ചെല്ലുമ്പോ അവരുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാവും, ഉണ്ടാവില്ലേ? എടാ നീയൊക്കെ ഇങ്ങനെ ജീവിച്ച് കാണാനാണ് എനിക്ക് താല്പര്യം. പക്ഷേ ഞാൻ ഈ ഇൻഡസ്ട്രി കടന്നു വന്നപ്പോൾ ഫാമിലി സപ്പോർട്ട് ഇല്ല, കൂട്ടുകാരൊന്നും ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. നാട്ടുകാരെന്ന് പറയണല്ലോ, എല്ലാ നാട്ടിലും ഒരു പ്രത്യേകതയാണ്. ആരെങ്കിലും ജോലിക്ക് പോകാൻ അറിയാ അവർക്ക് എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കുന്ന നാട്ടുകാരാണ്. ഞങ്ങളുടെ നാട് ഒരു ദേവീക്ഷേത്രത്തിന്റെ അടുത്താണ്, അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, കുറെ ചേട്ടന്മാർ അവിടെ മണ്ണ് ആരെങ്കിലും എടുത്തുകൊണ്ട് ഉണ്ടോ എന്ന് നോക്കാൻ അവിടെ ഇരിക്കുന്നുണ്ട്. അവന്മാർ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ എത്തുമ്പോ എന്റെ വണ്ടിയുടെ ആക്സിഡന്റ് വീട് ഞാൻ ചവിട്ടും, അറിയാണ്ട് ചവിട്ടിപ്പോണം. കാര്യം എന്താണെന്നറിയോ, എന്നെ ഒരുപാട് സ്നേഹത്തെ രീതിയിൽ അവഹേളിച്ചവരുടെ മുന്നിലൂടെ എന്റെ ഉമ്മയെയും എന്റെ മകളെയും എന്റെ ഹസ്ബൻഡിനോടൊപ്പം ആ ഒരു കാർ ഓടിച്ച് പോകുമ്പോ എന്നോട് തന്നെ ഒരു അഭിമാനം എനിക്ക് തോന്നാറുണ്ട്. കാര്യം നേരത്തെ ഒരു ആളിവിടെ വന്നതെന്ന് പറഞ്ഞു, ഒരു ബ്ലേഡ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് മരിക്കണമെന്ന് തീരുമാനിച്ച ഒരാൾ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആളുടെ എക്സ്പീരിയൻസ്. കാരണം ഒരുപാട് തവണ ഒരുപാട് കടലിൽ ചാടാൻ ശ്രമിച്ച വ്യക്തിയാണ് ഞാൻ ജീവിതത്തിൽ എന്നും എത്തപ്പെടാൻ പറ്റാത്തതിന്റെ പക്ഷെ അന്നൊരു പിൻവിളിയോടുകൂടി തിരിച്ചു നടന്നതുകൊണ്ട് ഇന്ന് ജീവിതത്തിൽ അഭിമാന നിമിഷങ്ങൾ, ഒരുപാട് അഭിമാന മുഹൂർത്തങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ച ഒരു മഹത്തായ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പൊ രഞ്ജിത് ബാല സാറിലൂടെ നിങ്ങൾക്ക് കിട്ടിയത്. ശരിക്കും ഇന്ന് അവിടെ കയറി നിന്നുകൊണ്ട് വന്നപ്പോ ഞാൻ ഓർത്തത്, ഒത്തിരി ആളുകൾ പുറത്തു കിടക്കുന്നു ഈ അവസരം കിട്ടാതെ കടക്കടിയിൽപ്പെട്ട ആത്മഹത്യയുടെ വക്കിൽ നിൽക്കും. നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, നമ്മൾക്ക് കിട്ടിയ ഈ ഓപ്പർച്യൂണിറ്റിയുടെ പ്രാധാന്യം എന്താണെന്ന് നമ്മളെക്കാൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ആളുകളെ ഈ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരിക മാത്രം ചെയ്താൽ മതി. ഞാനൊരു കമ്പ്യൂട്ടർ സയൻസ് ഡിപ്ലോമ ഡിഗ്രിക്കാരിയാണ്, പക്ഷെ എന്റെ ഓരോ ഓർഗനൈസേഷനിൽ എഞ്ചിനീയർ, അപ്പുറത്തെ ഓർഗനൈസേഷൻ എഞ്ചിനീയർ പണി ശരിയായില്ലേ. ഇനി തൊട്ട് താഴെ രണ്ട് ബിസിനസ്സുകാർ വന്നു, ഒക്കെ നല്ല ഗതാഗതന്മാരായ പുരുഷന്മാരെ കൊണ്ടുവന്നപ്പോ സ്ത്രീയാണെന്നുള്ള പരിമിതി ഞാനൊന്ന് മറന്നു. അവർക്ക് ആഴ്ചയിൽ 2,10,000 വാങ്ങി കൊടുത്തപ്പോ എന്റെ ആഴ്ചയിലും എന്റെ അക്കൗണ്ടിലും 2,10,000 വാങ്ങി. എന്നോടൊപ്പം കടന്നു വന്ന സാധാരണ വീട്ടമ്മമാർ മുതൽ ബിസിനസ്സുകാർ മുതൽ പച്ചക്കറി കച്ചവടക്കാർ വരെ കാറ് വാങ്ങിയപ്പോ ഞാൻ 25 ലക്ഷം രൂപയുടെ കാറ് നിർത്തുന്നു. നല്ല കുഴപ്പമുണ്ടോ? ചില ആൾക്കാർ പറയും എനിക്ക് ഭയങ്കര അഹങ്കാരം ഉണ്ടാവൂലേ, ഉണ്ടാവില്ലേ രഞ്ജിത്തെ? എന്താ ഒരാളുടെ സഹായം പോലും ഇല്ലാതെ
ക്ലാസ്സിൽ പഠിക്കുന്ന മകളുമായിട്ടാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നെങ്കിൽ ഇന്ന് എന്റെ മോള് മൈലേജ് ചെയ്ത പൈസ കൊണ്ട് കോയമ്പത്തൂർ എം ബി എ പഠിക്കുന്ന ലെവലിലേക്ക് മാറ്റാൻ പറ്റി. കാരണം നമ്മൾ എപ്പോഴും പറയും എനിക്ക് കുട്ടികളുണ്ട്, എനിക്ക് ഫാമിലി ഉണ്ട്, ജോലി വിട്ട് ഇറങ്ങി വന്നാൽ ഞാൻ കടക്കടിയിൽ പെട്ട് പോകുന്നതിന് മുന്നിൽ ഞാനും എനിക്ക് ശേഷം സംസാരിക്കാൻ വരുന്നവരും ഞങ്ങൾക്ക് മുമ്പേ സംസാരിച്ചവരും പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ മനസ്സിലാക്കണ്ട. വിട്ടുകൊടുക്കാൻ എളുപ്പമാണ്, ശരിയല്ലേ? വിട്ടുകൊടുക്കാതെ പഠിച്ചു നിന്നത് കൊണ്ടാണ് ഞാനും ബീജുമൊക്കെ ഇന്നിവിടെ സ്റ്റേജിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ എപ്പോഴും ബീജുവിനോട് പറയും നമ്മൾ ഒരു ദിവസം ഒരേ സ്റ്റേജിൽ കയറി നിൽക്കും. ദൈവാധീനം കൊണ്ട് ആദ്യമായിട്ടാണ് അവസരം കിട്ടിയത് കോഴിക്കോട്, ബാക്കി പല ജില്ലകളിലും പോയിട്ടുണ്ട്. പക്ഷേ സഹോദര തുല്യ സ്ഥാനത്ത് നിൽക്കുന്ന ബിജുവിനെ ഭവനീഷും അതേപോലെ തന്നെ പ്രജീഷും ധനീഷും ഒക്കെ അടങ്ങുന്ന സുബിയൊക്കെ അടങ്ങുന്ന ഒരു ടീമിൽ വന്ന് ആദ്യമായിട്ട് കോഴിക്കോട് വന്ന് നിന്നു വളരെ അഭിമാന നിമിഷമാണ്. കാര്യം ഒരുപാട് ആളുകൾ നമ്മളെ നെഞ്ചോട് ഏറ്റെടുത്തു എന്നറിയുമ്പോൾ ഒറ്റ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ, നിങ്ങളെ പിന്തിരിപ്പിക്കാനുള്ള വ്യക്തികൾ ചിലപ്പോൾ ഭാര്യയുടെ രൂപത്തിലായിരിക്കാം, ചിലപ്പോൾ ഭർത്താവിന്റെ രൂപത്തിലായിരിക്കാം, ചിലപ്പോൾ അമ്മയുടെയും അമ്മായി അമ്മയുടെയും സുഹൃത്തുക്കളുടെയും രൂപത്തിലായിരിക്കാം. പക്ഷേ നിങ്ങളുടെ സ്വപ്നത്തിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലാണ്. ഇതേപോലുള്ള അച്ചീവ്മെന്റുകളൊക്കെ നിങ്ങൾക്കും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ പറയുന്ന മാതിരി കുറച്ച് കോട്ടൺ വാങ്ങി ചെവിയിൽ വെക്കുക, പ്രോഗ്രാം സെന്ററിൽ വരുമ്പോൾ മാത്രം എടുത്ത് കളയുക. ബാക്കി എല്ലാ സമയത്തും കോട്ടൺ വാങ്ങി ചെവിയിൽ വെക്കാൻ പറ്റുന്ന കേൾക്കേണ്ട കാര്യങ്ങൾ മാത്രം കേൾക്കുന്ന വ്യക്തികളായാൽ മൈലേഷ്യയിൽ അച്ചീവർ ആവാം. പിന്നെ ഒറ്റ കാര്യം മതി, നല്ല ഉറപ്പുള്ള ചടങ്ങും നല്ല തൊലിക്കെട്ടിയുള്ളവർക്കും പറ്റിയ ബിസിനസ്സാണ് വിശ്വാസം.